പെഡതാപ് എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏവരുടെയും പ്രിയപ്പെട്ട സണ്ണി ലിയോണും പ്രഭുദേവ ഇന്ന് കൊച്ചിയിലെത്തുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ മലയാളികൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എല്ലാവരും തമ്മിൽ തമ്മിൽ സണ്ണി ലിയോൺ വരുന്നുണ്ട് പോകുന്നില്ലേ എന്ന് പരസ്പരം ചോദിച്ച് കളിയാക്കുന്ന ഒരു ലെവലിലേക്കാണ് അത് പോകുന്നത് തിരുവനന്തപുരത്ത് മുന്നേ സണ്ണി ലിയോൺ എത്തിയപ്പോൾ തിരുവനന്തപുരം ആകെ നിശ്ചലമായി ബ്ലോക്ക് കാരണം ആ റോഡ് മുഴുവൻ ജനസാഗരമായിരുന്നു പൊതുവേ സണ്ണി ലിയോൺ ഒരു പോൺ സ്റ്റാർ എന്ന നിലയിലായിരുന്നു എല്ലാവർക്കും പരിചയം ഇപ്പോൾ സിനിമാ നടിയാണ് എന്നാലും സ്റ്റാർ എന്ന നിലയിൽ പൊതുവേ പരസ്യമായി അവരെ കുറ്റം പറയുകയും അവരെ കാണാൻ ഇത്രത്തോളം ആക്രാന്തം കാണിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ പണ്ടൊക്കെ ഈ പോൺ സ്റ്റാറുകളുടെ പേരൊന്നും ആർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ ഒരു പതിനേജ് പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കെല്ലാവർക്കും ഈ ഇത്തരം പേരുകളെല്ലാം വളരെ പരിചിതമാണ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ആരെന്ന് ചോദിച്ചാൽ അറിയാത്തവർക്ക് പോലും സണ്ണി ലിയോണിനെയും മിയ ഖലീഫയും എല്ലാ മൊട്ടത്തലേനെയും എല്ലാം അറിയാമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അല്ല ഈ കൊച്ചിയിൽ വരുന്നുണ്ടോ

എന്നുള്ളതാണ് പലരും ഇത്തരത്തിൽ കോടികൾ ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കാത്ത ഒരു മനസ്സ് സണ്ണി ലി ലിയോണുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് അവരെ ഈ നേരത്തെ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം രാത്രി പുതപ്പിനടിയിൽ മൊബൈൽ വെളിച്ചത്തിൽ അവരുടെ ഫോൺ വീഡിയോകൾ ഇരുന്ന് ആസ്വദിച്ച് കണ്ട് നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നവർ പൊതുവേദികളിൽ അവരെ വന്നിരുന്ന് വലിയ രീതിയിൽ വിമർശിക്കുന്നതും ഇത്തരം വീഡിയോകൾ പൊതു സമൂഹത്തെ ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ ബോധം വിളമ്പുന്നവരും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സണ്ണി ലിയോണിനെ സംബന്ധിച്ച് അവരുടെ തൊഴിലാണ് അവരതൊരു തൊഴിലാക്കി എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആ തൊഴിലിൽ നമ്മുടെയൊക്കെ നമ്മളെ ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെയാണ് അവർ അവരുടെ ജോലിയിൽ അവരുടേതായ ആത്മാർത്ഥത കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അവരുടെ എത്തുന്നത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് അവർ അത് കാണിക്കുന്നത് അത അവരെന്ന് മാത്രമല്ല നഗ്നത കാണിച്ച് അതൊരു പ്രൊഫഷനാക്കി വെച്ചിരിക്കുന്ന എല്ലാവരും ആ ജോലി ചെയ്യാ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാണാനാണുള്ളത് ഉണ്ട് അപ്പൊ ആ ചെയ്യുന്നവരല്ല അതിൽ കുറ്റം പറയേണ്ടത് ആ ചെയ്യുന്നവരല്ല കാണാൻ ഉണ്ട് അപ്പൊ കാണുന്നവരാണ് അതിനെ ചെയ്യുന്നത് ഈ പൊതുവേ ഈ സ്ത്രീകൾ ഇത്തരത്തിൽ ഇതിൽ പുരുഷന്മാരുമുണ്ട് ഫോൺ വീഡിയോകളിൽ പുരുഷന്മാരുമുണ്ട് പക്ഷെ അവരെ അധികം ആക്ഷേപിക്കുന്നതോ അവർക്കെതിരെ വിമർശനങ്ങൾ വരുന്നതോ അവരെ വെറും മോശമായി ചിത്രീകരിക്കുന്നതോ നമ്മൾ ആരും കണ്ടിട്ടില്ല അവരൊക്കെ വീരപുരുഷന്മാരാണ് പക്ഷെ സ്ത്രീകളെ വെടി ചരക്ക് പീസ് പോക്ക് കേസ് ഇങ്ങനെയൊക്കെ പറയുന്ന മാധ്യമങ്ങളിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അതായത് അവരവരുടെ പ്രൊഫൈലുകളിൽ അവരവരുടെതായ കാര്യങ്ങൾ പറയുകയും കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ അതായത് പുരുഷന്മാർക്ക് കേട്ടാൽ പൊരുത്തപ്പെടാൻ പറ്റില്ല ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പല കമന്റിനും താഴെ ഇവള് വെടിയാണ് ഇവള് പോക്ക് കേസാണ് അത്തരം കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മളെയൊക്കെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മമാരെയും ഒക്കെ വളരെ മോശമായി പറയുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഇവളൊക്കെ ഇവള് പോക്ക് കേസാണ് ഇവളെ കണ്ടാൽ അറിയില്ല അങ്ങനെയൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കണം ഇപ്പോൾ സണ്ണിയിലോ കേരളത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിലെത്തുമ്പോൾ തിരുവനന്തപുരം െത്തുമ്പോൾ മറ്റ് ആളുകൾ വരുന്നതിനപ്പുറം സണ്ണി ലിയോണിന് ഒരു പ്രാധാന്യം കിട്ടുന്നത് അവർ ചെയ്യുന്ന ചാരിറ്റിപരമായ കാര്യങ്ങളിലായിരിക്കും അല്ലെങ്കിൽ അവരെ അത്രത്തോളം ഒരു ഫോൺ എന്ന നിലയിലും അല്ലാതെയും അവരെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ ഇപ്പൊ സണ്ണി ലിയോണിനെ കാണാൻ പോകുന്നത് വലിയ കുറ്റമായി വരെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സണ്ണിത്തിട്ടില്ല അത്ര എങ്ങനെയാണ് ചോദിക്കുന്നത് സണ്ണി ലിയോണിനെ അറിയാവോ അറിയാം ഈ തരത്തിലേക്ക് മുഖത്തിന്റെ ഭാവ വ്യത്യാസങ്ങൾ മാറുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് സണ്ണി ലിയോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിയാ കലീഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ പ്രീതാമോൾ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും അവർ ചെയ്യുന്ന അവരുടെ ജോലിയാണ് ഇതൊരു ഉപജീവന മാർഗ്ഗമാക്കിക്കൊണ്ട് അവർ ജോലി ചെയ്യുക ജോലി ചെയ്യുന്നതാണ് അതിൽ കാണാൻ ഭയങ്കര രസത്തോടെ ഇരുന്ന് ആസ്വദിക്കുകയും നമ്മുടെ നരമ്പ് രോഗമൊക്കെ അതിൽ തീർക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അതിന്റെ ഒക്കെ ആസ്വാദനം കഴിയുമ്പോൾ മാറിയിരുന്നത് കുറ്റം പറയേ ഞാനിതൊന്നും കാണില്ല ഇതൊക്കെ കാണുന്നവരൊക്കെ എന്തോ മോശം ാണ് പക്ഷേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇവരുടെ റൂമിലേക്കൊക്കെ ചെല്ലണം അപ്പോ അറിയാൻ കഴിയും ഒരു ചെറിയ മൊബൈൽ വെളിച്ചതിൽ ഇവരൊക്കെ കാണുന്നതും കാണിക്കുന്നതും എന്താണെന്നുള്ളത് എന്ന് തോന്നുന്നു പാർത്ഥന കാരണം രണ്ട് സ്ത്രീകൾ സ്ത്രീ എന്ന രീതിയിൽ അല്ല ഒരു പുരുഷൻ എന്ന രീതിയിൽ പാർത്ഥന അഭിപ്രായം എന്താണ് അല്ല ഇവിടെ ഈ സ്ത്രീയെ വെടിയെന്നും പോക്ക് കേസ് എന്നൊക്കെ പറയുന്ന കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ പുരുഷന്മാരെ ഞരമ്പനെന്നും ഞരമ്പ് രോഗിയെന്നും ഒക്കെ പറയാറുണ്ട് വായു നോക്കി അല്ല വായു നോക്കി എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ ഓക്കെ ഞാനത് വിട്ടു അതല്ല ഈ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളാണ് ഈ രംഗത്ത് ആക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ് കാര്യം ഏതെങ്കിലും തരത്തിൽ എന്താണ് ഒരു വസ്ത്രം അല്പം ടൈറ്റാക്കിയിട്ട പോലും ആ തരത്തിൽ കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ഡി എൻ എ നമ്മുടെ സദാചാരബോധം കൂടെ നമ്മുടെ കാലങ്ങളായി വന്ന ഡി എൻ എയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ട് ആ ഡി എൻ എ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്ത് ഈ ഒരു മാന്യതയുടെ സദാചാരബോധത്തിൻ്റെയൊക്കെ മൂടുപടം ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി പറയുകയും പക്ഷേ ഒരു മനുഷ്യൻ എപ്പോഴും രണ്ടിൽ കൂടുതൽ മുഖങ്ങളുണ്ട് എന്നാണ് പറഞ്ഞാൽ അപ്പോൾ രണ്ട് മുഖം ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ടായിരിക്കും ആ രണ്ടാമത്തെ മുഖം ഒന്നും പറയുന്നത് ഈ സദാചാര സദാചാരബോധമൊക്കെ പറയുന്ന വ്യക്തി വൈകുന്നേരം പോയിട്ട് ഈ ഫോണ് കാണുകയും അതുപോലെ തന്നെ പല സ്ത്രീകളുടെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറുകളിൽ പോയിട്ട് മുട്ടുകയും അങ്ങനെ തന്നെ പറയാം മുട്ടി നോക്കുകയും ചെയ്യുന്ന മുട്ടുവിൻ തുറക്കപ്പെടുന്ന ആ വാചകത്തെ ഏത് രീതിയിലാണോ കർത്താവ് പറഞ്ഞത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആ കർത്താവ് അതല്ല പറഞ്ഞത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതെ ഇപ്പൊ ഈ നടന്മാർ മുട്ടി എന്ന് പറയുമ്പോ ഉദാഹരണത്തിന് ഇപ്പോ നടൻ പോയിട്ട് മുട്ടുന്നു മുട്ട തുറന്നു എന്താ കാര്യം എനിക്ക് കുറച്ച് വിക്സ് വേണമായിരുന്നു തലവേദനയുണ്ട് എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് മുട്ടി എന്ന് പറയുന്നത് ഞാൻ തുറക്കില്ലടാ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് പറയും ആ അല്ല അതവിടെ ഇപ്പൊ ഈ നടന്മാർ നടിമാരുടെ പീഡന കഥകൾ പുറത്തു ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കമന്റ് ഇടുകയാണ് ആ പുരുഷന്മാരെ തെറി വിളിച്ചുകൊണ്ട് ആണുങ്ങൾ ഒരുപാട് പേര് കമന്റ് ഇടുന്നു പക്ഷെ ഇതേ പുരുഷന്മാരിൽ പലരും ഒരു പരിചയമില്ലാത്ത സ്ത്രീ പ്രൊഫൈലുകളിൽ പോയി സ്ഥിരമായി ഹായ് ഒരു പരിചയം ഇല്ലാത്ത ഹായ് ഡിയർ ഗുഡ് മോർണിംഗ് കഴിച്ചോ കഴിച്ചോ എന്ത് ചെയ്യുന്നു അത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇവനൊക്കെ ഈ സാഹോദര്യ ബോധം വരുന്നത് എന്നാണ് കറക്റ്റ് പതിനൊന്ന് ഒരു പെണ്ണ് ഓൺലൈനിൽ കണ്ടാൽ ഉടനെ സുഖമാണോ എന്ത് ചെയ്യുന്നു പരിചയപ്പെടാൻ താല്പര്യമുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് അവന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും ഭാര്യയും കഴിച്ചോന്ന് അവൻ ചോദിക്കില്ല പക്ഷെ ഒരു പരിചയവും ഇല്ലാത്ത ഒരു സ്ത്രീ എവിടെയോ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ പച്ച വെളിച്ചം കണ്ടാൽ ഉടനെ കഴിച്ചോ എന്ത് ചെയ്യുന്നു എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ എന്താ മിണ്ടാത്തത് ഇവന്റെയോ ജാടയാണോ ഇതുപോലത്തെ ഇല്ല എന്ന് പാർത്ഥൻ ഫേസ്ബുക്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഫേക്ക് അക്കൗണ്ട് ആയിക്കോട്ടെ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ കഴിച്ചോ കുടിച്ചോ എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടോ സ്ത്രീകളായതുകൊണ്ട് നമുക്കറിയാം എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ആരും അങ്ങനെ ോദിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്റെ സുഹൃത്തുക്കളല്ലാണ്ട് ആരും അങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നോ രണ്ടോ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഒന്നോ രണ്ടോ ഇല്ലാന്ന് പറഞ്ഞില്ല ഒന്നോ രണ്ടോ അനുഭവം ചോദിച്ചതായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാഷോ അങ്ങനെന്തൊക്കെ ഉദ്ദേശം അല്ല രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമുക്ക് ഒരു ബന്ധം തുടരണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു രണ്ട് അല്ലെങ്കിൽ പിന്നെ അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കണം ഇപ്പൊ പലപ്പോഴും എനിക്ക് പണ്ടേ പേടിയാണ് ഈ ും മീറ്റും ഒക്കെ തുടങ്ങിയതിനു ശേഷം നമ്മൾ ഏത് രീതിയിലാണ് പെടുക നമുക്ക് പറയാൻ പറ്റില്ല രണ്ടാമത്തെ ഒരു കോൾ വരാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ ഒരു മെസ്സേജ് വന്നിട്ട് ഹായ് താങ്കൾ കേരളത്തിലാണോ അതെ ഞാൻ കേരളത്തിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ സെക്സ് ചാറ്റിന് താല്പര്യമുണ്ടോ ഇതാ വീഡിയോസിന് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ മൊബൈലിൽ വരുന്നതാണ് മൊബൈൽ വരും അതായത് നമ്മൾ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താണ് വാട്സാപ്പിൽ കൂടെ തന്നെ വീഡിയോ ഓൺ ആയി കഴിഞ്ഞാൽ അവരുടെ നഗ്ന ദൃശ്യങ്ങൾ കാണിക്കും നമുക്ക് അല്ലേ ചാടി കൊടുക്കരുത് അല്ലല്ല അവർ വീഡിയോ കോൾ വിളിക്കും പാർത്ഥന്റെ തലയും അപ്പുറത്ത് വേറെ ഫോട്ടോയും വെച്ചിട്ട് അടുത്ത തട്ടിപ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പൈസ ലോൺ

പിന്നെ ഇപ്പോൾ അടുത്തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ലേഡീസ് സുഹൃത്തായിട്ടുള്ളവർ ഒരു എന്താണ് ലോൺ ആപ്പിൽ നിന്ന് ഒരു പൈസ എടുത്തു അത് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ കൂട്ടി കൂട്ടി പൈസ ചോദിച്ചു അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഫോണിലേക്ക് അവരുടെ കോൾ നിരന്തരം എൻ്റെ ഫോണിൽ വരുന്നതാണ് അപ്പോൾ അവർ എൻ്റെ ഫോണിലേക്ക് ഇവരുടെ തലയും ഒരു ന്യൂഡ് ഫോട്ടോയും വെച്ചിട്ട് ഫോട്ടോ അയച്ചു രണ്ടു തവണ ഫോട്ടോ അയച്ചു നിങ്ങൾക്ക് അറിയാമോ ഇവരെ എന്ന് ചോദിച്ചറിഞ്ഞു പിന്നെ എനിക്ക് ഹിന്ദിയിൽ നിന്ന് മൂന്നാല് കോളുകളാണ് വരുന്നത് പിന്നെ യു ആർ നിങ്ങളുടെ സുഹൃത്താണോ ഇവര് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഒരു സമയത്ത് പൊട്ടത്തെറി പറഞ്ഞതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഇതാണ് സ്വാഭാവികമായി ഇപ്പൊ നേരത്തെ പാർത്ഥൻ പറഞ്ഞ ഒരു 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 വാചകം അത് ഈ വേശ്യ എന്ന് പറയുന്ന അതൊന്ന് പറയാവോ അതൊരു ഭയങ്കര ക്ലിയ ഒരു നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വാക്കാണത് അതായത് ഈ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ മാത്രം ഒരു എന്താണ് അവരെ കാറ്റഗറി ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മാത്രം ലക്ഷ്യം ലക്ഷ്യമിട്ടുകൊണ്ട് പറയുന്ന വാക്കുകളാണ് വെഡി പോക്ക അല്ലെങ്കിൽ എന്താണ് അവൾ പോക്ക് കേസാണ് പട്ടക്കമാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയട്ടെ ഈ സ്ത്രീ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് അവരുടെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം ഇതൊക്കെ ഉള്ള ഒരു സംഭവമായിരിക്കാം ഇതിനെ ഈ ആവശ്യക്കാരായിട്ടുള്ള പുരുഷൻ ുള്ളത് കൊണ്ടാണ് ഇവർ ഇതിനിറങ്ങുന്നത് ഇതേ രീതിയിൽ ഇവരോടൊപ്പം പൈസ കൊടുത്തിട്ട് പോകുന്ന ആളുകളുടെ പേരും ഇങ്ങനെ തന്നെ വിളിക്കപ്പെടേണ്ടതാണ് ഒരു ഈ എറണാകുളത്ത് കുറച്ച് മുമ്പ് ഈ കൊച്ചിയിൽ തന്നെ പുരുഷവേഷകൾ ഒരുപാട് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സ്ത്രീയുമായി ഞാനൊരു സംസാരത്തിൽ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോയത് പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവർ എന്നോട് അല്ലാതെ പേഴ്സണലി സംസാരിച്ചപ്പോൾ അവർ എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാൻ കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടോ അതിന് താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും അതിന് നിങ്ങൾക്ക് എന്താണ് അത് വളരെ കൃത്യമായ ഒരു ചോദ്യമല്ലേ ധന്യ കാര്യം നമ്മൾ ഒരു സ്ത്രീയെ ഒരു റോഡ് കൂടി നടന്നു പോകുന്ന സ്ത്രീയെ കടന്നു പിടിച്ച് റേപ്പ് ചെയ്ത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അല്ല ഒരു സ്ത്രീ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുന്നത് രണ്ട് രണ്ടാണ് രണ്ടും രണ്ടും അവർക്ക് ഇഷ്ടമുള്ള രണ്ട് പേരെ ചേർന്ന് കൺസേ കൺസേണോട് കൂടിയിട്ട് സെക്സ് ചെയ്യുന്നതിനെ എതിർക്കുന്നതിൽ യാതൊരു അവിടെ എന്താ പ്രശ്നം എന്നറിയുമോ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ പുരുഷനൊരു ഭയമുണ്ട് എന്താണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ഇവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ കടിഞ്ഞാണില്ലാതെ പുരുഷൻ എവിടേക്കും പോകാം സ്ത്രീ എവിടേക്കെങ്കിലും പോയാൽ ഇത് വലിയ പ്രശ്നമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കവയത്തിൽ എങ്ങാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എൻ്റെ ഏറ്റവും വലിയ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രശ്നം അവളുടെ ഗർഭപാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു സുഹൃത്തകുമാരി ആരും ആണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ശരിയാണ് കാരണം ഇത്തരം സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാകും എന്നുള്ളൊരു കാര്യം ഈ ചാരിത്രം എന്ന് പറയുന്ന ഒരു വലിയ ഇല്ലാത്ത സാധനത്തെ അതായത് നമ്മൾ ഇതുവരെ അത്ര എന്താണ് ആ സാധനം എന്ന് ചോദിച്ചാൽ പറയാൻ ഒന്നും പറ്റത്തില്ല പക്ഷെ ചാരിത്രം എന്ന് പറഞ്ഞ ഒരു വാക്കിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു സംഗതി ഇതുവരെ കുങ്കുമം ഭർത്താവിന്റെ പേര് മറ്റേ രാവിലെ എണീച്ച് കുളിച്ച് ഏഹ് തുളസിക്കത് ഇറുതൊന്നും വയ്ക്കാത്ത സ്ത്രീകൾ പതികൃതകളല്ല അവരൊക്കെ പോക്ക് കേസുകളും പല പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നവരും ഒക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അതിൽ നിന്നൊക്കെ മാറി അവരൊക്കെ വേറെ ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്ന ചില പുരുഷന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ തുളസിക്കത് വെച്ച് കാല് തൊട്ട് തൊഴുത് ചായ കൊണ്ടുവരുന്ന ഒരു ഭാര്യയാണ് എന്റെ സങ്കല്പത്തിൽ എന്ന് പറയുന്ന പുരുഷ പുരുമാരെ ഞാൻ കേട്ടിട്ടുണ്ട് ബെസ്റ്റി ആവാം സ്ലീവ്ലെസ് ഇടുന്ന ബൈക്ക് ഓടിക്കുന്ന വളരെ പൊളിയായ ഒരു ബെസ്റ്റി ഉണ്ടാകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പുരുഷന്മാർക്ക് പക്ഷെ കല്യാണം കഴിക്കാൻ ഈ പറഞ്ഞ പോലത്തെ നോംസ് ഉള്ള വേറെ ആണുങ്ങളോട് സംസാരിക്കാൻ പാടില്ലാത്ത വയർ കാണിച്ച് സാരി ഉടുക്കാത്ത ചുരിദാർ ചുരിദാറിടുമ്പോൾ മാറും ഷോൾ ഇടുന്ന നാട്ടുകാരെ കൊണ്ട് ഒന്നും നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കാത്ത അത്തരം ഭാര്യമാരെയാണ് പക്ഷേ ഈ ഭർത്താവിന് സ്ലീവ്ലെസ് ഷർട്ടിടുന്ന രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ചാറ്റ് ചെയ്യുന്ന ബൈക്കിൽ കൊണ്ട് കറങ്ങാൻ പറ്റുന്ന ഒരുമിച്ച് പോയിരുന്ന് ചായ കുടിക്കാൻ പറ്റുന്ന ബെസ്റ്റി ഉണ്ടാകും പക്ഷെ ആ ബെസ്റ്റി ആ അത്തരം സ്വാതന്ത്ര്യം ബെസ്റ്റിക്ക് നൽകുമ്പോൾ ഭാര്യയ്ക്ക് അത് നൽകാനവൻ തയ്യാറും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മളിപ്പോൾ ഈ പുരുഷന്മാർ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ ഈ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു ഇൻറ്റർവ്യൂവിൽ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു വയർ ചെറിയതായിട്ട് വയറിന്റെ സൈഡ് ഭാഗം കാണുന്നു വൃത്തിയോടൊന്നുമില്ല മന്യമേ തന്നെയാണ് സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരുന്നു അതിന്റെ അടിയിൽ വന്ന മോശം കമന്റുകളിൽ കൂടുതലും സ്ത്രീകളേതായിരുന്നു ഒരാള് ബാങ്കില് ജോലിയുള്ള ഒരു സ്ത്രീയുടെ അവരുടെ പ്രൊഫൈൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അവർ ബാങ്കിൽ ജോലിയുള്ള സ്ത്രീയാണ് അവര് വളരെ മോശമായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ എനിക്കത് സഹിക്കാൻ വേണ്ടത് ഞാനൊരു മറുപടി കൊടുത്തായിരുന്നു അപ്പൊ അവര് തിരിച്ചുകൊണ്ട് കൂട്ടുകാരിയോട് പോയി മാന്യമായ വസ്ത്രം ധരിക്കാൻ ഈ മാന്യതയുടെ പോലെ ആരാണ് നിശ്ചയിക്കുന്നത് ഒന്ന് പറയുക ഒരു ഡ്രസ് ഇടാതെ ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് പോയാൽ അവിടെ നഗ്നതാ പ്രദർശനം കേസ് എടുക്കുന്നത് ഒരു ഭാഗത്തുണ്ട് അവിടെ സ്ത്രീകൾ ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടാൽ അവളെ ആക്ഷേപിക്കുന്ന രീതിയുണ്ട് ഇത്തരത്തിലെല്ലാം പല വൈരുദ്ധ്യങ്ങളും അവിടെ നിൽക്കുമ്പോഴും പറയുന്നത് എനിക്ക് ഒരു സ്ത്രീ ജനിച്ച് മാന്യ പ്രേമ ഇല്ലാതെ അച്ഛനും പറയുന്നത് കേട്ട് വളർന്ന് വന്ന് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ലോകം ഭർത്താവും മക്കളും മാത്രമാണ് രാവിലെ ഭർത്താവിന് ചോറ് കെട്ടിക്കൊടുത്തേക്കുന്നു മക്കളെ നോക്കുന്നു പിന്നീട് ആ അവൾ വയസ്സ് വരെ അവൾ ഇങ്ങനെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിക്കുന്നു പിന്നെ ആരോഗ്യം മോശമാകുന്നു പിന്നീട് മക്കൾ നല്ലവരാണെങ്കിൽ നോക്കുമായിരിക്കും ഇല്ലെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞ് മരണത്തിലേക്ക് പോകുന്നു മാന്യമായ ജീവിതം ജീവിക്കുറം അവളൊന്ന് സ്വതന്ത്രത്തോടെ ചിന്തിച്ചാൽ സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് രണ്ട് തല്ലി തരുമ്പോൾ ഇനി നീ എന്നെ തല്ലിയാൽ പത്ത് തിരിച്ചു നിന്നെ ഞാൻ തരുവെടാന്ന് പറഞ്ഞാൽ അവൾ പോക്ക് കേസാണ് അവൾ അവൾ അതായത് വീട്ടിൽ വെച്ച് വിളമ്പി കൊടുക്കാനുള്ളത് മാത്രമാണ് സ്ത്രീ എന്ന ഒരു സമൂഹത്തിന്റെ ഒരു ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് സ്ത്രീകളടക്കമുള്ളവർക്ക് ആ ഒരു കാഴ്ചപ്പാടാണ് എങ്ങനെ ആക്ഷേപിക്കും അവരെ അപ്പം ഞാൻ പറയുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ് ഭർത്താവിനെ വിട്ട് വേറൊരു ബന്ധം ഉണ്ടാക്കണം അങ്ങനെ ഒന്നും അല്ല പറയുന്നത് കാരണം ഭർത്താവും ഭാര്യയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഭർത്താവിന് ഒരു ബന്ധമില്ല ഭാര്യയ്ക്ക് ഒരു ബന്ധമില്ല നിങ്ങൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് പോയിക്കോളും പക്ഷേ ഭർത്താവ് വേറൊരു സെറ്റപ്പിന് പോകുകയും ഭാര്യയെ വിടാതിരിക്കുകയും ചെയ്യുന്നിടത്ത് അത് പണി തന്നെയാണ് ഒന്നാമത് അതൊരു നീതി നിഷേധം തന്നെയാണ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി സണ്ണി സണ്ണി ലിയോനെ കാണട്ടെ കാണേണ്ടവർ പോയി കാര്യം 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 കൂടി ഒരു ഈ നമ്മുടെ സമൂഹത്തിൽ ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെയൊക്കെ വേഷ്യ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് പോലും ഈ ഇന്റർനാഷണൽ ലെവലിൽ സെലിബ്രിറ്റികളുടെ മുമ്പിൽ തുണിയുരുങ്ങി നിൽക്കുന്ന വലിയ സെലിബ്രിറ്റി ലെവൽ ആളുകളുണ്ട് ഇവരുടെ പേര് വേഷ്യ എന്നല്ല ഇവർക്ക് വേറെയാണ് പേര് ഇവർക്ക് സമൂഹത്തിൽ എന്താണ് വലിയ വലിയ ഉന്നതരുണ്ട് അവർക്ക് സമൂഹത്തിൽ വലിയ പേരാണ് അവർക്ക് ബി എം ഡബ്ല്യു കാറുണ്ട് തുടങ്ങിയ പല സംഭവങ്ങളുണ്ട് അവരുടെ വാക്കുകൾക്ക് പോലും എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിനടക്കം ആ ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് പറയുന്ന ഈ ഉളുപ്പില്ലായ്മയെ ഈ സാധാരണ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി തുണി ഉരിയുന്നവരും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി തുണി ഉരിയുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എവിടെയാണ് ഈ സമത്വം അപ്പൊ ഇത്തരത്തിൽ പറയുമ്പോൾ സമത്വമോ തേങ്ങാക്കുലയോ ഒന്നും ഇതിലില്ല ഇതിൽ ഒരുപാട് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് എല്ലാവരും ഇതിൽ തെറ്റുകാരാണ് പലതരത്തിലും ഇത് യോജിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മളതെല്ലാം തിരിച്ചറിയുന്ന ഒരു പുതിയൊരു തലമുറ ഇവിടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്തായാലും സണ്ണി ലിയോൺ കൊച്ചിയിൽ എത്തുന്നുണ്ട് പോകുന്നവർ സമൂഹം കാണാൻ നല്ല മഴയുണ്ട് കൊടയൊക്കെ എടുത്ത് സുരക്ഷിതമായി പോയി വരിക കാണുന്നവർ അങ്ങനെ കാണാൻ പ്രീതാബോൾ പറഞ്ഞതുപോലെ അല്ലാത്തവർ മൊബൈൽ കണ്ട് സമാധാനം